എല്ലാവർക്കും നമസ്കാരം. കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം. സർവാംഗേ ഹരിചന്ദനം ചകലയൻ കണ്ടേജ മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂടാമണി ഗോപാലചൂടാമണി. ഓം നമോ ഭഗവദേ വാസുദേവായ. ഓം നാരായണായ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഞാൻ ഗിരിജ വാര്യർ ചുവല്ലൂർ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പാപാങ്കുശ ഏകാദശിയെപ്പറ്റി രണ്ട് വാക്കാണ്. ഏകാദശി എല്ലാ മാസവും രണ്ട് പ്രാവശ്യം ഉണ്ടല്ലോ. അത് ഓരോ ഏകാദശിയും ഓരോ തരത്തിലാണ് നമ്മൾ വ്രതം എടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഏകാദശി പാപാങ്കുശ ഏകാദശിയാണ്. ഈ ഏകാദശി ഇതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ മഹാത്മ്യമുണ്ടല്ലോ. സർവപാപ നിവാരണം, പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുവാൻ ഈ ഏകാദശി വ്രതത്തിലൂടെ നമുക്ക് കഴിയും. ഈ ദിവസത്തിൽ അതിരാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ പറ്റുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്താം. വിഷ്ണു സ്തോത്രങ്ങൾ, കീർത്തനങ്ങൾ, വിഷ്ണു സഹസ്രനാമം, നാമജപം എല്ലാം ചെയ്ത് മനസ്സ് ശുദ്ധമാക്കുക. ഈ ദിവസം എല്ലാ ഏകാദശികളിലും ചെയ്യാറുള്ളത് പോലെ തന്നെ ഉള്ള വ്രതം അനുഷ്ഠിക്കുക. അന്ന് അരിയാഹാരം, മത്സ്യാഹാരാദികൾ എന്നിവ ഉപേക്ഷിക്കുക. ഈ ദിവസം പൊതുവെ ഉഴുന്ന്, ധാന്യവർഗ്ഗങ്ങൾ, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നവരുമുണ്ട്. ഫലമൂലാദികൾ, പാൽ, ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് ഉപവസിക്കുന്നവരുമുണ്ട്. കട്ടിയാഹാരവും അമിത ഭക്ഷണവും ഒഴിവാക്കുന്നത് ഉത്തമമാണ്. നാമജപാദികൾക്ക് പ്രാധാന്യം നൽകുക. ഈ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഐതിഹ്യങ്ങളുണ്ട്. മഹാഭാരത കാലത്ത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മരാജാവായ യുധിഷ്ഠിരനോട് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ഉപദേശിച്ചു. സകല പാപങ്ങളും ഇതോടെ അവസാനിക്കുമെന്നും ഐശ്വര്യവും സമ്പത്തും സമാധാനവും കൈവരിക്കുമെന്നും മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നും പറഞ്ഞു. എത്രയോ അശ്വമേധയാഗങ്ങളുടെ ഫലമാണത്രേ ഈ ഏകാദശി വ്രതം. ഏകാദശി ദിവസം അവസാനിപ്പിക്കുന്നത് അടുത്ത ദിവസം ദ്വാദശി പാരണയോടെയാണ്. കുളിച്ച് ശുദ്ധമായി ക്ഷേത്രദർശനം നടത്തി ബ്രാഹ്മണന് ദക്ഷിണയും ദാനവും ഭക്ഷണവും നൽകി തുളസീതീർത്ഥം സേവിക്കുക. മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. ഈ ഏകാദശിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ കൂടിയുണ്ട്. വിന്ധ്യാചല പർവ്വതത്തിൽ വളരെയേറെ ക്രൂരനായ ഒരു വേടൻ, ക്രോധൻ എന്ന പേര് വേടനുണ്ടായിരുന്നു. അധർമ്മമായ കാര്യങ്ങൾ ആണ് അദ്ദേഹം ചെയ്തിരുന്നത്. മദ്യപാനം, അങ്ങനെ ഉള്ള ദുശ്ശീലങ്ങൾക്ക് അടിമയായിരുന്നു. അങ്ങനെ യമകിങ്കരന്മാർ യമലോകത്ത് കൊണ്ടുപോകാനായി ക്രോധൻ്റെ അടുത്തെത്തി. നാളെയാണ് നിന്റെ അവസാന ദിവസം എന്ന് പറഞ്ഞു. ഇത് കേട്ട് പേടിച്ച ക്രോധൻ അങ്കിര മഹർഷിയുടെ അടുത്തെത്തി ഈ വിവരം അറിയിച്ചു. മരണഭയം നല്ല പോലെ ഉണ്ടായിരുന്നു. അങ്കിരസു മഹർഷിയുടെ ഉപദേശപ്രകാരം ക്രോധൻ പാപാങ്കുശ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും സകല പാപങ്ങളും നശിച്ച് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് ഏകാദശിയെപ്പറ്റി ഒരു കഥ. നമുക്ക് ഈ ദിവസം വ്രതം അനുഷ്ഠിച്ച് മോക്ഷത്തിനായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുരുവായൂരപ്പാശരണം. നാരായണ 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 നാരായണ. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.